നമസ്കാരം. മലയാള സിനിമാ മേഖലയിൽ വിദേശത്തു നിന്ന് വൻതോതിലുള്ള കള്ളപ്പണ നിക്ഷേപം വരുന്നതായുള്ള ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടപടികൾ ശക്തമാക്കി. മലയാള സിനിമയിലെ 5 നിർമ്മാതാക്കൾ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ഒരാൾ 25 കോടി രൂപ പിഴയടിച്ചു. ബാക്കി 4 പേരെ ഇഡി ചോദ്യം ചെയ്യും. മലയാളത്തിലെ നടൻ കൂടിയായ നിർമ്മാതാവ് വിദേശത്ത് വൻതുക കൈപ്പറ്റിയതിന്റെ രേഖകൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് 25 കോടി രൂപ നിർമ്മാണ കമ്പനി പിഴയടച്ചത്. ദേശ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും ആശയങ്ങളുടെ പ്രചാരണത്തിനുള്ള പ്രൊപ്പഗാൻഡ സിനിമകളുടെ നിർമ്മാണത്തിന് വേണ്ടിയാണോ വിദേശത്തുള്ള സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നുള്ള കള്ളപ്പണം കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. വിദേശ കള്ളപ്പണ നിക്ഷേപം വരുന്ന സിനിമകളുടെ നിർമ്മാണ വേളയിലാണ് ഏറ്റവും അധികം ലഹരിമരുന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നതെന്നും കേന്ദ്ര ഏജൻസികൾക്ക് മൊഴി ലഭിച്ചിട്ടുണ്ട്. സമീപകാലത്ത് മലയാളത്തിൽ കൂടുതൽ മുതൽ മുടക്കിയ നിർമ്മാതാവിനെ ആദായ നികുതി വകുപ്പ് 2 ദിവസമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ നിർമ്മാതാവിനെ ബനാമിയാക്കി മലയാള സിനിമയിൽ കള്ളപ്പണം നിക്ഷേപിക്കുന്നതായുള്ള ആരോപണം പരിശോധിക്കാനാണിത്. മലയാളത്തിലെ പുതിയ സിനിമകളുടെ ഇതിവൃത്തം സൂക്ഷ്മമായി പരിശോധിക്കാനും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന 3 നിർമ്മാതാക്കൾക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകി. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുടെ മൊഴിയും രേഖപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.